എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് നേഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച ശേഷം വിദ്യാർത്ഥികൾ 22,070 രൂപ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം 1,100 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എക്സ്ട്രാ, അതായത് ആ ഒരു ഫീസ് വർദ്ധിച്ചത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാ ബാലൻസ് ആയിട്ട് അടക്കാനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ വൈകുന്നേരം 5 മണിവരെയായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈയൊരു നിശ്ചിത ദിവസത്തിനകം, അതായത് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ്, നിങ്ങൾ എക്സ്ട്രാ വരുന്ന ആ ഒരു ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്ക് വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനൽ റിമൂവ് ചെയ്യണം എങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സിമെറ്റിക് കോളേജ് അതുപോലെ തന്നെ മറ്റ് കോളേജുകൾ എന്നിവയിലേക്ക് ഓപ്ഷൻ നൽകുന്നതിനുള്ളതും ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 1,100 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് ഇന്ന് അടക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് വഴി, അതായത് ഫെഡറൽ ബാങ്ക് വഴി ആ ഒരു 1,100 രൂപ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക്, ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള സിമെറ്റ് കോളേജ് അതുപോലെ മറ്റ് കോളേജ്, 3 കോളേജ് ഉണ്ട്, ആ ഒരു കോളേജുകൾ കൂടി നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ സംതൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ, ഈ ഒരു ഓപ്ഷനാണ് കിട്ടിയത്, അതിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടാത്തതെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സൈമറ്റ് കോളേജ് അതുപോലെ തന്നെ മറ്റ് കോളേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൽ ബി എസ് സെൻട്രൽ കോൺടാക്ട് ചെയ്തപ്പോൾ, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു 1,100 രൂപ അതിന് അടക്കണോ, എപ്പോഴാണ് അടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എൽ ബി എസ് സെൻട്രൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ള, അതായത് ഡേറ്റ് നീട്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഓൺലൈനായിട്ട് നടത്താൻ, അതായത് ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ചലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് വഴി ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വേണ്ട പുതുതായിട്ടുള്ള ഓപ്ഷനുകൾ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ, ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതി, ഇനി ഹയർ ഓപ്ഷനുകളൊന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അതായത് അവിടെയൊന്നും അഡ്മിഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഓപ്ഷൻ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷനുകൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ആണ് വേണ്ടാത്തതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു റിമൂവ് ചെയ്യുന്നത് കറക്റ്റാണോ, കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത ആ ഒരു കോളേജാണോ എന്നുള്ള കാര്യം, അതായത് ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു റിസൾട്ട് വരുന്നത് ഈ ഒരു നാളെയാണ്. പക്ഷേങ്കിൽ നാളെ വരെയാണ് ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ ഫീ പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഡേറ്റും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 7-ാം തീയതിയോ അല്ലെങ്കിൽ 6-ാം തീയതിയോ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.